മരട് ഫ്ളാറ്റ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവും കൈരളി ടിവി എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവരെ ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? പൊതുപ്രവർത്തകൻ നിപുൺ ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസിനെയും ഹോളി ഫെയ്ത്ത് ബിൽഡർ ഉടമ സാനി ഫ്രാൻസിസിനെയും മറ്റ് ഹോളി ഫെയ്ത്ത് നിക്ഷേപകരെയും ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യവുമായാണ് നിപുൺ ചെറിയാൻ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. ചെയ്ത നിയമലംഘനങ്ങൾ ഓരോന്നും അക്കമിട്ട് നിർത്തി ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള നിയമലംഘകരെ അടിച്ചിരുത്തുകയാണ് നിപുൺ ചെറിയാൻ തന്റെ കുറിപ്പിലൂടെ. ഹോളി ഫെയ്ത്ത് ഫ്ളാറ്റ് സമുച്ചയത്തിൽ തന്റെ നിക്ഷേപത്തെക്കുറിച്ച് ജോൺ ബ്രിട്ടാസ് പറഞ്ഞതെല്ലാം കള്ളം എന്ന് വ്യക്തമാണ്. 20-22 ലക്ഷം രൂപയ്ക്ക് കൊച്ചിയിൽ ഫ്ളാറ്റുകൾ ലഭിച്ചിരുന്നു എന്ന അറിവ് പങ്കുവയ്ക്കുന്ന ബ്രിട്ടാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഹോളി ഫെയ്ത്തിൽ എത്ര ലക്ഷത്തിനാണ് ഫ്ളാറ്റ് വാങ്ങിയത് എന്ന് പറയുന്നില്ലെന്നും നിപുൺ ചെറിയാൻ പറയുന്നു. വാചക കസരത്തിലൂടെ കഥ എഴുതി പുകമറ സൃഷ്ടിക്കുകയാണ് ജോൺ ബ്രിട്ടാസ്. മരട് വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെന്റുകൾ കോടികൾക്കാണ് കച്ചവടം നടക്കുന്നത്. അതിനാൽ തന്നെ ജോൺ ബ്രിട്ടാസിന്റെ സാമ്പത്തിക ഇടപാട് അന്വേഷിക്കേണ്ടതാണെന്നും നിപുൺ ചെറിയാൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നു. 2007 ജോൺ ബ്രിട്ടാസ് സണി ഫ്രാൻസിസുമായി ചേർന്ന് കയ്യേറ്റ ഭൂമിയുടെ ഒരു ഭാഗം സ്വന്തമാക്കി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. 2007 സീസ ഡെമ്മയുടെ NOC ഇല്ലാതെ കായൽ നികത്തിയ കയ്യേറ്റ ഭൂമിയിലാണ് ഫ്ളാറ്റ് സമുച്ചയം പണിതുയർത്താൻ പോകുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് സാനി ഫ്രാൻസിസ് ഈ കുറ്റകൃത്യത്തിൽ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള പലരെയും കൂടെ കൂട്ടിയത്. ബ്രിട്ടാസ് സാനി ഫ്രാൻസിസ് കൂട്ടുകെട്ടിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ വിധേയം ആക്കണമെന്നും നിപുൺ ചെറിയാൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നു. കോടികളുടെ ബ്ലാക്ക് മണിയാണ് ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നും ആസൂത്രിതമായി കയ്യേറ്റം നടത്തിയിരിക്കുന്നു എന്നും നിപുൺ ചെറിയാൻ കുറിപ്പിലൂടെ ആരോപിക്കുന്നു. മരടിലെ ഫ്ളാറ്റ് കെട്ടിടങ്ങൾ പണിത് ഉയർത്തുന്നതിന് മുൻപ് ബിൽഡറുമായി സഹകരിച്ച് കയ്യേറ്റ ഭൂമിയുടെ ഒരു ഭാഗം സ്വന്തമാക്കിയ ആളുകൾ വേട്ടക്കാർ തന്നെയാണ്. അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നിയമം അട്ടിമറിക്കാം എന്ന് തന്നെയാണ് ഇത്തരം കൂട്ടുകെട്ടിന്റെ കണക്കുകൂട്ടലെന്നും നിപുൺ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ബിൽഡിംഗ് പൂർണ്ണമായി കെട്ടി ഉയർത്തിയ ശേഷം കേരളത്തെ നിയമപരിജ്ഞാനം കുറവുള്ള ഏതെങ്കിലും സാധാരണ NRI അവിടെ ഫ്ളാറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇരകളായിരിക്കാം. വേട്ടക്കാരെ ഇരകളാക്കി ചിത്രീകരിക്കുന്ന തന്ത്രമാണ് സർവകക്ഷികൾ പയറ്റി നോക്കിയതും കേരള സമൂഹത്തിന്റെ മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ടെന്നും നിപുൺ ചെറിയ വിശദീകരിക്കുന്നു. ചില രാഷ്ട്രീയ ഗോതകളിൽ ഇന്ന് മത്സരാർത്ഥികൾ പരസ്പര സഹകരിച്ച് വാതുവയ്പ്പുകാരുടെ ഒത്താശയോടെ കാണികളെ വഞ്ചിക്കുന്ന നാടകമായി മാറിയിട്ടുണ്ട്. സാനി ഫ്രാൻസിസ് നടത്തുന്ന ഹോളി ഫെയ്ത്ത് ബിൽഡർ കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായ നിർമ്മാണ കരാറുകൾ എങ്ങനെ സ്വന്തമാക്കി എന്ന് അന്വേഷിക്കണമെന്നും നിപുൺ ചെറിയാൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നു. മാധ്യമ ഉപദേഷ്ടാവിനെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്നതാണ് നിപുൺ ചെറിയാന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനോടൊപ്പം തന്നെ നിരവധി പേർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അനവധി ലൈക്കുകളും കമന്റുകളും ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുമുണ്ട്. വെബ് ഡെസ്ക് തത്തമേ ന്യൂസ്.